ഈശോം ജിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവസ്നേഹവും കരുണയും അനുഭവിക്കുന്ന ആത്മീയ തീർത്ഥാടനത്തിനുള്ള അവസരമാണ് അമ്പത് നോമ്പ്. പാപത്തിൽ നിന്നകലാനും പുണ്യത്തിൽ വളരാനും സഹായിക്കുന്ന ഒരു തീർത്ഥാടനമാണിത്. വ്യക്തിപരമായും വലിയൊരു ക്രിസ്തീയ സമൂഹത്തിൻ്റെ ഭാഗമെന്ന നിലയിലും നാം ഇതിൽ പങ്കുചേരുന്നു. അനുതാപത്തോടെ ദൈവത്തെ സമീപിക്കുന്നുവെന്നെ ഹൃദയത്തിലേക്ക് ദൈവത്തിൻ്റെ കൃപ ധാരാളം ഒഴുകി വരും. വഴിതെറ്റി പോകുന്ന നമ്മുടെ ജീവിതയാത്രയെ വീണ്ടും ദൈവത്തിങ്കിലേക്ക് വഴിതിരിച്ചു വിടുകയാണ് അനുതാപത്തിലൂടെ സംഭവിക്കുന്നത്. ലോകത്തിൻ്റെ പ്രവണതകൾക്കെതിരെ പോരാടുന്നതിനുള്ള ഏറ്റവും വലിയ ആയുധമാണ് നോമ്പും പ്രാർത്ഥനയും. നോമ്പിൽ നിന്നും ഉപവാസത്തിൽ നിന്നും ആർജിച്ചെടുത്ത ആത്മീയ ഊർജം സാത്താന്റെ പരീക്ഷണങ്ങളെ പ്രതിരോധിക്കാൻ യേശു ഉപയോഗിക്കുന്നതായി വിശുദ്ധ സുവിശേഷത്തിൽ നാം കാണുന്നു. 40 വർഷത്തെ മരുഭൂമിവാസം ഇസ്രായേൽ ജനത്തിന് വലിയ ആത്മീയ പരീക്ഷണത്തിൻ്റെ കാലമായിരുന്നു. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥനയും ഉപവാസവും ആത്മാവിന് ആനന്ദം നൽകുന്ന വിരുന്നാണ്. നമ്മുടെ ക്രിസ്തീയ വിളിയിൽ ആഴപ്പെടുന്നതിനുള്ള വലിയ അവസരമാണ് നോമ്പുകാലം. നമ്മുടെ അനുഗ്രഹങ്ങളെ പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും ദാനധർമ്മത്തിലൂടെയും ധാരാളമായി വർദ്ധിപ്പിക്കുന്നതിനും ഈ സമയം നമുക്ക് സാധിക്കണം. മനുഷ്യൻ്റെ ഏറ്റവും വലിയ വിശപ്പ് ഭക്ഷണത്തിനു വേണ്ടിയോ മറ്റ് ഭൗതിക സുഖസൗകര്യങ്ങൾക്ക് വേണ്ടിയോ ഉള്ളതല്ല. പിന്നെയോ എല്ലാത്തിൻ്റെയും ഉറവിടവും പൂർണ്ണതയുമായ ദൈവത്തെ പ്രാപിക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. ദൈവത്തെ പ്രാപിക്കാതെ മറ്റെന്തെല്ലാം ഉണ്ടായാലും വീണ്ടും വീണ്ടും വിശന്നും ദാഹിച്ചും തന്നെയായിരിക്കും. വിശുദ്ധ ജോൺ പോൾ 2 മാർപ്പാപ്പ മിക്കപ്പോഴും പറയുമായിരുന്നു, ജീവിതത്തിലെ സുപ്രധാന കാര്യം ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ യേശുവിനാൽ സ്നേഹിക്കപ്പെടുന്നവരും യേശുവിനെ സ്നേഹിക്കുന്നവരുമാണെന്നാണ്. യേശുവിൻ്റെ സ്നേഹവുമായി താരതമ്യം ചെയ്യുമ്പോൾ മറ്റെല്ലാം രണ്ടാമതേ വരൂ. ആ സ്നേഹമില്ലെങ്കിൽ ബാക്കിയെല്ലാം നിഷ്പ്രയോജനമാണ്. നോമ്പിലൂടെ ദൈവിക ജീവനിലേക്ക് അല്പം കൂടി ആഴത്തിൽ കടന്നു ചെല്ലാൻ നമുക്ക് കഴിയണം. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലേക്കും ദൈവത്തിന് കടന്നു വരാൻ നാമം വഴിയൊരുക്കണം. ഒരു താപസിൻ്റെ മനോഭാവത്തോടെ നോമ്പിനെ ആശ്ലേഷിച്ച് ദൈവസ്നേഹത്തിന് മുമ്പിൽ നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് തുറന്നു വയ്ക്കാം. പുതിയ ഹൃദയത്തോടെയും പുതിയ നയനങ്ങളോടെയും നമ്മുടെ ചുറ്റുമുള്ള സഹോദരങ്ങളെ സ്വീകരിക്കുവാനും കാണാനും അത് നമ്മെ സഹായിക്കും. യേശുവിൻ്റെ മുഖത്ത് നോക്കി നോമ്പ് കാലത്ത് ധ്യാനിക്കുന്ന നമ്മുടെ മുഖത്തും യേശുവിൻ്റെ രൂപം പ്രതിഫലിക്കുന്നത് മറ്റുള്ളവർക്ക് കാണുന്നതിന് ഇടയാകും. നാമും മറ്റുള്ളവരുടെ മുഖത്ത് നോക്കുമ്പോൾ അവരിലൂടെ യേശുവിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ നമുക്കും കഴിയും. അങ്ങനെ ആത്മാവിലും ശരീരത്തിലും നവീകരിക്കപ്പെട്ട് നമുക്ക് ഈ ഉയർപ്പുകാലം ആഘോഷിക്കാം. ഈ നോമ്പിലൂടെയും പ്രാർത്ഥനയോടെയും നമുക്ക് ഒരുങ്ങാം.